നമസ്കാരം ഇനിയിപ്പോൾ ഒരു കാർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ് ആളുകളത് നോക്കുക തന്നെ ചെയ്യും ഗ്ലോബൽ മാർക്കറ്റിൽ മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും ഇനി വരാൻ പോകുന്ന കാറുകൾക്കെല്ലാം സേഫ്റ്റി മാനദണ്ഡങ്ങൾ കടുത്തതായിരിക്കും നമ്മളിപ്പോൾ ഒരു ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിലും ഒരു എ സി ഇതൊക്കെ വാങ്ങുന്ന സമയത്ത് അതിനകത്ത് എനർജി എത്ര കൺസ്യൂം ചെയ്യും എന്നൊരു സ്റ്റിക്കറുണ്ടല്ലോ അതുപോലെ തന്നെ ഇനി കാർ വാങ്ങുമ്പോഴും അത്തരത്തിലുള്ള ഒരു സേഫ്റ്റി സ്റ്റിക്കർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഫൈവ് സ്റ്റാർ ആണോ അല്ലെങ്കിൽ ഫോർ സ്റ്റാർ ആണോ എത്ര അടൽട്ടിൻ്റെ ഓക്യുപൻസി റേറ്റിംഗ് അല്ലെങ്കിൽ അടൽട്ടിൻ്റെ സേഫ്റ്റി റേറ്റിങ്ങിൽ എത്ര സ്റ്റാർ ലഭിച്ചു ഇനി ചൈൽഡ് സേഫ്റ്റി റേറ്റിങ്ങിൽ എത്ര സ്റ്റാർ ലഭിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങളിൽ ഉണ്ടായിരിക്കും അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭാരത് എൻ ക്യാപ്പ് ഒക്കെ വരുന്നുണ്ട് അത് സ്റ്റാൻഡേർഡാക്കി മാറ്റും അങ്ങനെ വരുമ്പോഴത്തേക്കും ഭാവിയിൽ ഒരു അൺസേഫ് ആയിട്ടുള്ള കാറുകളൊന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാകില്ല എന്നൊരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള മികച്ച സേഫസ്റ്റ് കാറുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ വിയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ആയിട്ട് ഗ്ലോബൽ എൻ ഗ്യാപ്പ് ഗ്ലോബൽ എൻക്യാപ്പിനെ കുറിച്ച് നമ്മൾ പോസിറ്റീവായിട്ടും കേട്ടിട്ടുണ്ട് നെഗറ്റീവായിട്ടും കേട്ടിട്ടുണ്ട് കാരണം വാഹന നിർമ്മാതാക്കൾ തന്നെ വാഹനം അങ്ങോട്ട് കൊടുത്ത് അങ്ങോട്ട് പണം മുടക്കി ചെയ്യിക്കുന്ന ഒരു ക്രാഷ് ടെസ്റ്റ് ഏജൻസിയാണ് ഗ്ലോബൽ ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ജി എൻ ക്യാപ്പ് എന്ന് പറയുന്നത് റേറ്റിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പല അഭിപ്രായങ്ങളുണ്ട് എന്നാൽ പോലും നമ്മളതിനൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി മഹീന്ദ്രയുടെ ബൊലേറോ നിയോ എന്ന് പറയുന്ന വാഹനം അവിടെ ക്രാഷ് ടെസ്റ്റ് ചെയ്യുകയുണ്ടായി സിംഗിൾ സ്റ്റാറാണ് ലഭിച്ചത് ഒരു സ്റ്റാർ മാത്രമാണ് ആ ഒരു വാഹനത്തിന് ലഭിച്ചത് സത്യത്തിൽ ഇത്തരം വാഹനങ്ങളൊക്കെ ക്രാഷ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറുപത്തി നാല് കിലോമീറ്റർ പെർ അവറിലാണ് വാഹനം ഓടിക്കുക അപ്പോൾ അതിന് മുകളിലേക്ക് ഒരു സ്പീഡിൽ ഈ ഒരു വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടിച്ചു കഴിഞ്ഞാൽ ആ വാഹനത്തിന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഷെൽ ഇൻറ്റഗ്രിറ്റി നോക്കുന്നത് പക്ഷേ ഇവിടെ ഈ ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് ബലെറോ നിയോയുടെ കേസിൽ അൺസ്റ്റേബിൾ എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം ഹോണ്ട അമേസ് ഹോണ്ട കാസ് എന്ന് പറയുന്നത് ബിൽ ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് അവരുടെ അമേസിന് ലഭിച്ചിട്ടുള്ളത് രണ്ട് സ്റ്റാർ മാത്രമാണ് ടു സ്റ്റാർ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി കീഴടെ കാരൻസ് കാരൻസ് എനിക്ക് തോന്നുന്നു രണ്ട് വാഹനങ്ങൾ രണ്ട് വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് തവണ ഈ ഒരു വാഹനത്തിന് ക്രാഷ് ടെസ്റ്റ് ചെയ്യുകയുണ്ടായി അതിൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ മുമ്പ് മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങൾ ക്രാഷ് ടെസ്റ്റ് ചെയ്തു അത് പരിതാപകരമായിരുന്നു കുറച്ച് സേഫ്റ്റി സംബന്ധമായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് കുറവുള്ളത് കൊണ്ടാണ് അങ്ങനെ ആ ഒരു വാഹനത്തിന് സംഭവിച്ചത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിന് ശേഷം മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങളിൽ കുറച്ച് സേഫ്റ്റി സൈഡ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ആ വാഹനം ക്രാഷ് ടെസ്റ്റ് ചെയ്തപ്പോൾ ത്രീ സ്റ്റാർ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് പിന്നെ അത് ഞെട്ടിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോണ്ട അമേസ് എന്ന് പറയുന്ന വാഹനം അതിൻ്റെ ഒരു ക്രാഷ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡൽട്ടിൻ്റെ കേസിൽ മുപ്പത്തിനാലില് ഇരുപത്തി ഏഴ് പോയിൻറ്റ് എട്ട് അഞ്ച് പോയിൻസാണ് ലഭിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ചൈൽഡിൻ്റെ കേസിൽ നാൽപ്പത്തി ഒൻപതിൽ വെറും എയ്റ്റ് പോയിൻറ്റ് ഫൈവ് എയ്റ്റ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അത് നോക്കുമ്പോഴത്തേക്കും ചൈൽഡിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സീറോ റേറ്റിംഗ് ആണ് ലഭിച്ചിട്ടുള്ളത് അഡൽട്ട് ഓക്യുപ്പൻസിയിൽ ടു സ്റ്റാർ ലഭിച്ചിട്ടുണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമേസിന് സൈഡ് ഇമ്പാക്റ്റിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് അതായത് സൈഡ് കർട്ടൺ എയർ ബാഗ്സ് ഇല്ല അല്ലെങ്കിൽ സൈഡ് എയർ ബാഗ്സോ അല്ലെങ്കിൽ കർട്ടൺ എയർ ബാഗ്സോ ഒന്നും അതിനില്ല ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ നിയോടെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡിഷെൽ ഇൻറ്റഗ്രിറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞോട്ടെ ഇപ്പോൾ ഫൈവ് സ്റ്റാർ ലഭിച്ച മറ്റൊരു വാഹനമാണ് ഹ്യൂണ്ടായ് വേർണ എന്ന് പറയുന്നത് പക്ഷേ ഫൈവ് സ്റ്റാർ ലഭിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം അത് അൺസ്റ്റേബിൾ ആയിട്ടാണ് ഹ്യൂണ്ടായിട്ട് വേർനയുടെ കേസിൽ വന്നിട്ടുള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സേഫസ്റ്റ് കാർ ഏതൊക്കെയാണെന്നുള്ളത് ഒരു അത്ഭുതവും നമുക്ക് ഇല്ല കാരണം വാഹനം എന്ന് പറയുന്നത് ഇന്ത്യൻ വാഹനം തന്നെയാണ് ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളാണ് ടാറ്റ മോട്ടോസാണ് ടാറ്റ മോട്ടോസിൻ്റെ ഹാരിയറും സഫാരിയുമാണ് ദ സേഫസ്റ്റ് കാർ അവൈലബിൾ പ്രസൻ്റ്ലി ഇൻ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഹാരിയർ ആൻഡ് സഫാരിക്ക് ലഭിച്ചിട്ടുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടും അഡൽട്ടിൻ്റെ കേസിൽ മുപ്പത്തി നാലിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് പൂജ്യം ആറ് റേറ്റിംഗ് ആണ് ലഭിച്ചിട്ടുള്ളത് അതുപോലെ ചൈൽഡിൻ്റെ സേഫ്റ്റി റേറ്റിംഗിൽ നാൽപ്പത്തി ഒൻപതിൽ നാൽപ്പത്തി അഞ്ച് ആണ് ലഭിച്ചിട്ടുള്ളത് കാരണം ഈ ഒരു വാഹനത്തിന് എന്തുകൊണ്ടാണ് അഡൽട്ടിൻ്റെ സേഫ്റ്റി റേറ്റിംഗിൽ മുപ്പത്തിനാലിൽ മുപ്പത്തിനാലും ലഭിക്കാത്തത് എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും ഇപ്പം തേർട്ടി ത്രീ പോയിന്റ് സീറോ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർട്ടി ഫോറിനോടടുത്തു പക്ഷേ ഫുള്ള് ലഭിക്കാത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ സൈഡിൽ ആക്സിലേറ്ററിൻ്റെ ഒക്കെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ അതായത് എഞ്ചിൻ ഓയിൽ ഫിൽറ്ററിൻ്റെ ഒരു ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ബേസ് മോഡലിൽ തന്നെ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡാണ് ഇ എസ് പി ഉണ്ട് ട്രാക്ഷൻ കൺട്രോളുണ്ട് ഇതൊക്കെ സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഹാരിയറും സഫാരിയുമാണ് ദ സേഫസ്റ്റ് കാസ് എന്ന് നമുക്ക് പറയാം അതായത് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത് രണ്ടാമത് ആണ് അതും ടാറ്റ മോട്ടേഴ്സിൻ്റെ ഒരു വാഹനം തന്നെയാണ് ഇതിലും ഈ സിക്സ് എയർ ബാഗ്സ് ഇ എസ് പി ട്രാക്ഷൻ കൺട്രോൾ ഇതെല്ലാം സ്റ്റാൻഡേർഡാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡൽട്ടിൻ്റെ കേസിൽ തേർട്ടി ടു പോയിന്റ് ടു ടു ആണ് പോയിൻസ് ലഭിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ചൈൽഡ് സേഫ്റ്റിയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ഒൻപതിൽ നാൽപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് രണ്ടാണ് ലഭിച്ചിട്ടുള്ള പോയിൻസ് അപ്പോൾ ടാറ്റാ മോട്ടോഴ്സിൻ്റെ മൂന്ന് വാഹനങ്ങൾ പ്രധാനമായിട്ടും ഇപ്പോൾ ടാറ്റാ മോട്ടോഴ്സിൻ്റെ എല്ലാ വാഹനങ്ങളും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ് ബിൽ ക്വാളിറ്റിയുള്ള വാഹനങ്ങളാണ് അതിൽ തന്നെ മികച്ചു നിൽക്കുന്ന വാഹനങ്ങളാണ് ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാലാമതായിട്ട് വരുന്ന വാഹനം ബി ഡബ്ല്യു ഗ്രൂപ്പിൻ്റെ ആണ് അപ്പോൾ വേർച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സെഡാൻ വാഹനമാണ് സ്കോഡയുടെ സ്ലാവു ഉണ്ട് അതൊരു റീബാൻഡ് വേർഷൻ ആണെന്ന് നമുക്കറിയാം ഇത് ഈ രണ്ട് വാഹനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പോയിൻറ്സ് എന്ന് പറയുന്നത് ട്വൻറ്റി നയൻ പോയിൻറ് സെവൻ ആണ് ഔട്ട് ഓഫ് തേർട്ടി ഫോർ അത് അഡൽറ്റിൻ്റെ കേസിലും ഇനി ചൈൽഡിൻ്റെ കേസിൽ നാൽപ്പത്തി ഒൻപതിൽ നാല്പത്തി രണ്ട് പോയിന്റ്സാണ് ലഭിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ ഫൈവ് സ്റ്റാർ റേറ്റഡ് വാഹനങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം പറഞ്ഞ വാഹനങ്ങളെല്ലാം ഫൈവ് സ്റ്റാർ ആണ് പക്ഷേ ഇവിടെ എടുത്ത് പറയേണ്ടത് ഇവിടെ ബേസ് മോഡലിൽ സിക്സ് എയർ ബാഗ് കൊടുത്തിട്ടില്ല ഇവിടെ ഡ്യുവൽ എയർ ബാഗ് മാത്രമാണ് സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു സെഗ്മെൻ്റ് കോഡേയുടെയും ഫോക്സ് വാഗിൻ്റെയും ഒരു വാഹനം തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിൻ്റെ രണ്ട് വേർഷൻ നമുക്ക് പറയാം അതായത് കുഷാക്കും ടൈഗോണും ആണ് അപ്പം ഈ വാഹനങ്ങളുടെ റേറ്റിംഗ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർട്ടി ഫോറിൽ ട്വൻറ്റി നയൻ പോയിൻറ്റ് സിക്സ് ഫോർ ആണ് അഡൽട്ടിൻ്റെ കേസിൽ ലഭിച്ചിട്ടുള്ള പോയിൻറ്റ്സ് ഫൈസാർ റേറ്റഡ് വാഹനമാണ് അതുമാത്രമല്ല ചൈൽഡ് സേഫ്റ്റിയിൽ നാൽപ്പത്തി ഒൻപതിൽ നാൽപ്പത്തി രണ്ട് ആണ് ലഭിച്ചിട്ടുള്ളത് ഇവിടെയും ബേസ് മോഡലിൽ ഡ്യുവൽ എയർ ബാഗ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ടാറ്റ ഹാരിയറും സഫാരി ആണെന്നുണ്ടെങ്കിലും നെക്സൺ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനങ്ങളിലെല്ലാം സിക്സ് എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട് ഹ്യുണ്ടായി അവരുടെ എല്ലാ വാഹനങ്ങളിലും ഏത് വാഹനം എടുത്താലും സിക്സ് എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തൊരു വാഹനം എന്ന് പറയുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ സ്കോർപ്പിയോ എൻ ആണ് സ്കോർപ്പിയോ എൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡൽട്ടിൻ്റെ കേസിൽ തേർട്ടി ഫോറിൽ ട്വൻറ്റി നയൻ പോയിൻ്റ് ടു ഫൈവ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് മാത്രമല്ല ചൈൽഡിൻ്റെ കേസിൽ ഫോർട്ടി നയൻ പോയിൻ്റ്സിൽ ലഭിച്ച പോയിൻ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് നയൻ ത്രീ ആണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ലോ ആയിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം മഹീന്ദ്ര പോലുള്ള വാഹന നിർമ്മാണ കമ്പനി കുറച്ചും കൂടെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഇംപ്രൂവ് ചെയ്യേണ്ടതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ ലഭിക്കും എന്ന് എക്സ്പെക്ട് ചെയ്തൊരു വാഹനത്തിന് ഒരു ത്രീ സ്റ്റാർ ലഭിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ പരാതി മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല അടുത്ത വാഹനം എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ എക്സ് സി വി സെവൻ ഡബിളോ ആണ് സെവൻ ഡബിളോ കുറച്ച് മുമ്പാണ് ഗ്ലോബൽ എൻ ക്യാപ്പിൽ ടെസ്റ്റ് ചെയ്തത് ആ സമയത്ത് സെവൻറ്റീൻ പോയിന്റ്സിലാണ് അഡൽട്ടിൻ്റെ റേറ്റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ സിക്സ്റ്റീൻ പോയിൻറ്റ് സീറോ ത്രീ ലഭിച്ചിട്ടുണ്ട് ചൈൽഡ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഫോർട്ടി നയനിൽ ഫോർട്ടി വൺ പോയിൻറ്റ് സിക്സ് സിക്സ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അഡൽട്ടിൻ്റെ കേസിൽ ഫൈവ് സ്റ്റാർ ആണ് ചൈൽഡിൻ്റെ കേസിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എനിക്ക് തോന്നുന്നു ഗ്ലോബൽ എൻ എൻക്യാപ്പിൽ ഇപ്പോൾ കുറച്ച് റൂൾസ് മാറിയിട്ടുണ്ട് ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വേർണ എന്ന് പറയുന്ന ഒരു വാഹനം ഫൈവ് സ്റ്റാർ ലഭിച്ചിട്ട് പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാഹനം ഫൈവ് സ്റ്റാർ ആണെങ്കിൽ പോലും ബോഡിഷെൽ ഇൻറ്റഗ്രിറ്റി സ്റ്റേബിളാണോ അൺസ്റ്റേബിളാണോ എന്നുള്ളൊരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ടതാണ് അപ്പോൾ പ്രധാനപ്പെട്ട ചില വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് മാത്രമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വാഹനങ്ങളൊക്കെയാണ് ഇന്ത്യയിലെ ഒരു സേഫസ്റ്റ് കാർ എന്ന് നമുക്ക് പറയാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം